തന്നെ എങ്ങനെയാണ് റേപ്പ് എന്നാണ് അവരുടെ ലോജിക് അല്ല പത്മച്ചി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പേഴ്സണാലിറ്റി ഡിഫറൻസ് ഒരു അന്യൻ ഷിഫ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ നമ്മൾ പൊതു ഇടങ്ങളിൽ സംസാരിക്കുന്നതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും ഇതിന് രണ്ടും രണ്ട് രീതി ആകുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് അതായത് പൊതു ഇടങ്ങളിൽ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ലഭിക്കുന്ന ഒരു വിഷയത്തിനെ പറ്റിയാണ് അത് പലപ്പോഴും ചർച്ചകളിലാകുമ്പോൾ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് അപ്പൊ അവിടെ സർക്കാർ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പരിമിതികളുണ്ട് ചിലപ്പോ ചില സാന്ദർഭികമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നതിനപ്പുറത്തേക്ക് നമുക്ക് അവിടെ ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു വസ്തുത അതുപോലെ ഒരു പൊതുവേദിയിലാണെങ്കിലും നമ്മൾ വിഷയാധിഷ്ഠിതമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്ന സമയത്ത് ലിമിറ്റഡ് ടൈമിൽ മാക്സിമം കാര്യങ്ങൾ പറയുക ആൾക്കാരെ മുഷിപ്പിക്കാതെ അരമൊഴിയുക എന്ന രീതിയാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ സീരിയസ് ആയിട്ട് അവിടെ സംസാരിക്കുന്നത് നേരെ മറിച്ച് സോഷ്യൽ മീഡിയയിൽ നമുക്കാരും വിഷയം തരുന്നില്ല എന്തിനെ പറ്റി എങ്ങനെ പറയണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് അപ്പൊ ആ ഞാനല്ല ഈ ഞാൻ ഇതാണ് ശരിക്കുള്ള ഞാൻ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ഒരു താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ കൂടുതൽ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു രീതിയിൽ പറയുക എന്ന ഒരു ശൈലി മാത്രമാണ് അപ്പൊ അങ്ങനെ ഒരു ശൈലി എന്ന് പറയുമ്പോൾ അത് ഒരു നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ഹ്യൂമർ അല്ലെങ്കിൽ സർക്കാസും എന്നൊക്കെ പറയുമ്പോൾ അതൊരു സിനിമയുടെ ഒരു രംഗവുമായിട്ടൊക്കെ നമ്മൾ അതിനെ കണക്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അങ്ങനെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സൗകര്യം കൂടുതലായതുകൊണ്ട് അത് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തും പിന്നെ ഈ ഡാർക്ക് ഹ്യൂമറിനും സർക്കാസത്തിനും ഹാർഡ് ഹിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നതും പലപ്പോഴും പല ചർച്ചകളിൽ മറുവാദം പറയാനിരിക്കുന്ന ആൾക്കാർ പലപ്പോഴും എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഇത് ഇങ്ങനെ ഇത് പറഞ്ഞത് ഭയങ്കര പോയി അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇത് കുറുക്കിക്കൊള്ളുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വന്നാൽ നോക്കൂ ഇവിടെ ആരോപണം എന്ന് പറയുന്നത് ഒരു റേപ്പ് ജോക്ക് ആണ് എന്നാണ് അപ്പൊ എന്താണ് റേപ്പ് ജോക്ക് എന്നുള്ളത് നമുക്കറിയാമോ അല്ലെങ്കിൽ ഓരോരുത്തരും ഇതിപ്പോൾ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ പറയുന്നു അത് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതിനെ റേപ്പ് ജോക്ക് എന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് ചേരുന്ന മാധ്യമങ്ങൾ അപ്പോൾ ഇതിൽ തമാശ എന്താണ് ഒരു റേപ്പ് ജോക്ക് എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കുന്നത് അത് തെറ്റാണെങ്കിൽ ആൾക്കാർക്ക് എന്നെ തിരുത്താം റേപ്പ് ജോക്ക് എന്ന് പറയുമ്പോൾ ഒരു റേപ്പിൽ നിന്ന് നമ്മൾ ഒരു ജോക്ക് കണ്ടെത്തുകയാണ് അത് ആ റേപ്പിന് ഇരയായിട്ടുള്ള അതായത് ആ വിക്ടിമിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യുന്ന രീതിയാണ് റേപ്പ് ജോക്ക് ഒപ്പം റേപ്പ് എന്ന് പറയുന്ന ആക്ടിനെ ഗ്ലോറിഫൈ ചെയ്യുക അത് നടത്തിയിരിക്കുന്ന പെർപെട്രേറ്റേഴ്സിനെ നമ്മൾ ഹീറോ ആക്കി കാണിക്കുക ആ രീതിയിൽ കാണിക്കുമ്പോഴാണ് ആ റേപ്പിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്താൽ അതാണ് റേപ്പ് ജോക്ക് ആ വിക്ടിമിനെ നമ്മൾ കുറ്റം പറഞ്ഞാൽ അതാണ് റേപ്പ് ജോക്ക് ഇത് മാത്രമാണ് റേപ്പ് ജോക്ക് അല്ലാതെ ഒരു റേപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു റേപ്പ് ജോക്ക് അല്ല പിന്നെ ഈ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ വളരെ എന്താ വിവാദമായിരിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു ചാനൽ ഇതിൽ ചർച്ച പോലും നടത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്ന് ബ്രെഡ് ഇന്ന് ജാം സാൻഡ്വിച്ച് എന്നാ ഈ സാൻഡ്വിച്ച് എന്നുള്ള വാക്ക് പെർസേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ജാം സാൻഡ്വിച്ച് എന്നുള്ള ഒരു വാക്ക് ആൾക്കാർ ആരോപിക്കുന്നുണ്ട് സാൻഡ്വിച്ച് ഈ പദം അതായത് ഒരു കോവിഡ് കെയർ സെന്ററിൽ നിന്ന് രണ്ട് ആൾക്കാർ കൂടി ഒരു പേഷ്യന്റിനെ ഒരു ബൈക്കിന്റെ നടുക്കിരുത്തി കൊണ്ടുപോകുമ്പോൾ അത് സാൻഡ്വിച്ച് ചെയ്യപ്പെട്ടതുപോലെയാണ് എന്ന് ഞാൻ പറയുകയും അത് ഈ ബ്രെഡിനിടയിൽ ജാം തേച്ചതുപോലെയാണ് ആളെ കൊണ്ടുപോകുന്നത് എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതിനെ റേപ്പ് ജോക്കാക്കുന്നു അതിനെ ത്രീസം സെക്സ് ആയിട്ടൊക്കെ പറയുന്നു അതൊക്കെ എന്ത് ലോജിക്കിന്റെ പുറത്താണ് ആൾക്കാർ എങ്ങനെ കാണുന്നത് എന്ന് എനിക്കറിയില്ല കാണുന്ന ആൾക്കാരുടെ കണ്ണിലോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിക്കോ അവരുടെ ജ്ഞാനത്തിനോ അനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരത് പറയുമായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സാൻഡ്വിച്ച് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കാണ് ആ വാക്കിന്റെ അർത്ഥം ഒരാളിനെ സാൻഡ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടു പേർക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മൂന്നാമത് ഒരാളിനെയോ വസ്തുവിനെയോ വെച്ചിരുന്നാൽ അതാണ് സാൻഡ്വിച്ച് അപ്പൊ രണ്ട് ബ്രെഡുകളുടെ ഇടയിൽ ജാം തേച്ചു കഴിഞ്ഞാൽ അത് ജാം സാന്റ്വിച്ച് ആകുന്നു അതിനിടയ്ക്ക് ഒരു ചിക്കൻ പീസ് വെച്ച് കഴിഞ്ഞാൽ അത് ചിക്കൻ സാൻഡ്വിച്ച് ആകുന്നു അതുപോലെ രണ്ട് മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു മനുഷ്യനെ കൂടി അതിനുള്ള സ്പേസിലേക്ക് നമ്മൾ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാന്റ്വിച്ച് ആണ് ഇനി ഇതിനൊരു തമാശയായിട്ട് ഒരു ഒരു കാര്യം പറയാം ഈ തമാശ എന്ന് പറയുന്ന വാക്കൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പൊ സൂക്ഷിക്കണമെന്ന് തോന്നുന്നു അപ്പൊ ഇത് എന്റെ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഗൾഫ് ന്യൂസ് ആണ് ഗൾഫ് ന്യൂസിന്റെ ഒരു വാർത്തയാണ് ഗൾഫ് ന്യൂസിന്റെ വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അന്താരാഷ്ട്ര മാധ്യമമാണ് ഇംഗ്ലീഷ് നമ്മളെക്കാൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ ഈ പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ പേഷ്യന്റ് ഇൻ കേരള ടേക്കൻ ടു ഹോസ്പിറ്റൽ ഓൺ ബൈക്ക് പ്രോബ് ഓർഡേർഡ് എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ് ഒപ്പം അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട് അത് ഇങ്ങനെയാണ് മൂവ് ഫോളോസ് ഓഫ് വീഡിയോ ക്ലിപ്പ് ഷോയിങ് പേഷ്യന്റ് ഓൺ ബൈക്ക് സാൻഡ്വിച്ച് ടു ബിറ്റ്വീൻ ടു പീപ്പിൾ ആണ് ഇതൊന്നും ആലോചിച്ചിട്ടില്ല ഇത്ര വൃത്തികെട്ടവന്മാരും നമ്മുടെ സുപ്രീം കോടതിയിലുള്ള അഭിഭാഷകർ എനിക്ക് മനസ്സിലാകുന്ന സുപ്രീം കോടതിയിൽ മലയാളത്തിലല്ല വാദം നടക്കുന്നത് ഇംഗ്ലീഷിലാണെന്നാണ് അവരൊക്കെ ഗൾഫ് ന്യൂസിനെതിരെ കൂടി കേസ് കൊടുക്കണം ത്രീസം സെക്സിനെ പറ്റി ഇവർ സംസാരിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കേണ്ടി വരും

ഹൂ വെയർ ബോത്ത് വെയറിംഗ് പി പി കിറ്റ്സ് അപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സും ചില ആൾക്കാരുടെ ഭാഷയിൽ അതിലൊരു ബെച് എസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതും കടുത്ത സ്ത്രീവിരുദ്ധതയും ത്രീസം സെക്സും റേബ് ജോക്കമാണെന്നും പറഞ്ഞ് അവർ വക്കീലമാരൊക്കെയല്ലേ പോയി ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെതിരെ കൂടി കേസ് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ അപക്വമായ ജ്ഞാനം നമ്മുടെ അല്ലെങ്കിൽ ലെയമാൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ വെട്ടിത്തം അതൊരു പൊതുവേദിയിൽ ഒരു ആരോപണമായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ അറിവിന് പരിമിതികൾ ഉണ്ടാകാം നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന മാധ്യമ പ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏത് അർത്ഥത്തിലാണ് എന്നാലോക്കുക ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക ശശി തരൂരിന്റെ കാറ്റ് കാറ്റിൽ ക്ലാസ് എന്ന് പറയുന്നതിനെ എത്രത്തോളം വിവാദമാക്കിയ ആൾക്കാരാണ് പ്രബുദ്ധ മലയാളി എന്ന് നമുക്കറിയാം ഒന്ന് രണ്ട് ആ പോസ്റ്റിന്റെ അവസാനം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ കോവിഡ് ആംബുലൻസിൽ രോഗി മാനഭംഗപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ബൈക്കിലാണെങ്കിൽ അതിനുള്ള സ്കോപ്പ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതും റേപ്പ് ജോക്ക് അല്ല കാരണം ആറന്മുളയിൽ ഒരു കോവിഡ് ആംബുലൻസിലുള്ള ഒരു രോഗി മാനഭംഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് പോലീസ് കൺഫേം ചെയ്തിരിക്കുന്നതാണ് അതിന്റെ ഇഫക്റ്റിലുള്ള പോലീസിന്റെ ബൈറ്റ് ഉണ്ട് വാർത്തകളുണ്ട് എല്ലാം ഉണ്ട് ഇത് നിങ്ങൾ ജീവിക്കുന്നത് കേരളത്തിലല്ല എങ്കിലോ ഇത്തരം വിഷയങ്ങളെ നിങ്ങൾ തമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലോ എനിക്ക് വാദമില്ല പക്ഷേ ഇവിടെ വസ്തുതകൾ അറിയുന്ന ആൾക്കാർക്ക് ഞാൻ തന്നെ എത്രയോ ചർച്ചകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇതൊരു വസ്തുതയാണ് അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ് എന്തുകൊണ്ടാണ് സമാന സാഹചര്യം ഈ ബൈക്കിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നതിന് കാരണം കാരണം ഇത് രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്തു എന്ന് പറഞ്ഞു കമ്പയർ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് അവിടെയാണ് നിങ്ങൾ ഈ പോയിന്റ് മുഴുവൻ മിസ് ചെയ്യുന്നത് അതായത് കോവിഡ് ആംബുലൻസിൽ ഒരു രോഗി മാനഭംഗപ്പെടുന്ന സാഹചര്യം ഉണ്ടായതിന് കാരണം കോവിഡ് പ്രോട്ടോകോൾ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് അവിടെ ആരുണ്ടായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ ഉണ്ടായിരുന്നു രോഗി ഉണ്ടായിരുന്നു മൂന്നാമതൊരാൾ പ്രോട്ടോകോൾ അനുസരിച്ച് ഉണ്ടാകേണ്ടിയിരുന്നത് അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഈ പോസ്റ്റിൽ പറയുന്നത് മൂന്നോ നാലോ പോയിന്റുകൾക്ക് ശേഷമാണ് ഞാൻ ഇത് പറയുന്നത് ഈ വിഷയം പറയുന്നത് അതിനു മുമ്പ് തന്നെ ഞാൻ രോഗിയെ സാൻഡ്വിച്ച് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ബൈക്കിൽ ഉണ്ടാവുന്നില്ല കാരണം ബൈക്കിൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ചെയ്ത ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും രണ്ടു ആൾക്കാരുണ്ടായേ പറ്റൂ ഈ രണ്ടാൾക്കാർ നിങ്ങളുടെ ഭാഗത്തു നിന്നില്ലാത്തത് കൊണ്ടാണ് കോവിഡ് ആംബുലൻസിൽ റേപ്പ് ഉണ്ടായത് എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് ഈ രണ്ടു ഉള്ള എല്ലാ സാഹചര്യത്തിലും അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതിന് സ്കോപ്പ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെയാണ് റേപ്പ് ജോക്ക് ആകുന്നത് അഭിപ്രായമാണ് അതൊരു വസ്തുതയാണ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കാര്യമാണ് അപ്പൊ ഇത് ആൾക്കാർ മനസ്സിലാക്കുക ഈ രണ്ട് കാര്യങ്ങളിലും റേപ്പ് ജോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നില്ല ഇപ്പൊ കൗമുദി ഓൺലൈനു വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ തന്നെ അഭിഭാഷകനായിട്ടുള്ള ശ്രീ രഞ്ജിത്ത് മാരാർ അദ്ദേഹം ഒരു അഭിമുഖം എന്നെ എന്റെ എടുത്തിരുന്നു അത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പഠിച്ചിരിക്കുന്ന ലോ വെച്ചിട്ട് ഇതിൽ അദ്ദേഹത്തിന് റേപ്പ് ജോക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്കറിയാവുന്ന ആരെങ്കിലും പറയട്ടെ അല്ലെങ്കിൽ ഇത് ഒരു കേസ് ചുമത്താൻ പറ്റുന്ന എന്ത് ചാർജാണ് ഇതിലുള്ളത് എന്നുള്ളത് ആൾക്കാർ പറയട്ടെ അപ്പൊ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഒരാളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു ആ ആളിനെ നിന്ന് ഒളിച്ചോടുന്നതിന് നിങ്ങൾക്കൊരു കാരണം വേണം ആ കാരണത്തിന് നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങളുടെ നോളജിന്റെ പരിമിതി നിങ്ങൾക്ക് ഈ വാക്കുകളുടെ അർത്ഥം അറിയില്ല അല്ലെങ്കിൽ ഇവിടെ നടന്നിരുന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഒരു മാർഗത്തിനെ നിങ്ങൾ ഇൻവെന്റ് ചെയ്ത് അവിടെ നിന്ന് എടുത്തു എന്തായാലും നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒളിച്ചോടുക എന്നുള്ളതായിരുന്നു അല്ലാതെ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുന്ന ഒരാളിനെതിരെ അല്ലെങ്കിൽ റേപ്പ് ജോക്ക് നടത്തിയിരിക്കുന്ന ഒരാളിനെതിരെ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു കോടതിയിൽ ഒരു റേപ്പ് വിക്ടിമിനെതിരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിനെ ആരോപണ വിധേയരായ ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു അഡ്വക്കേറ്റ് ആവില്ല രാത്രിയിൽ യാതൊരു വിധത്തിലുള്ള അനുവാദവും ഇല്ലാതെ ഒരു സ്ത്രീയോട് ചാറ്റ് ചെയ്യുന്ന ആളാവില്ല നിങ്ങൾ വളരെ ലൗഡ് മൗത്ത് ആയിട്ട് മോട്ടോർ മൗത്ത് ആയിട്ട് നിന്ന് സംസാരിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാരുടെ സ്ത്രീ പീഡന വിഷയങ്ങളെ പറ്റി ചർച്ചകളിൽ ന്യായീകരിക്കുന്ന ഒരു വ്യക്തി ആവില്ല നിങ്ങൾ അപ്പൊ നിങ്ങൾ അവിടെ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് ഒരു റേപ്പ് വിക്ടിമിനെതിരെ നിങ്ങൾ കേസ് നടത്തുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ രാത്രി ചാറ്റിന് നിങ്ങൾ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ പീഡനത്തിനെ ന്യായീകരിക്കാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ സ്ത്രീ വിരുദ്ധത എവിടെയാണ് അതിൽ റേപ്പ് ഒരു റേപ്പിന്റെ ജോക്കായി ഒരു പക്ഷെ കാണുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്ന് മാത്രമേ ഇക്കൂട്ടരോട് എനിക്ക് പറയാനുള്ളൂ അത് മനസ്സിലാക്കുന്ന അപ്പൊ അതിലൊരു മാധ്യമങ്ങളുടെ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇവരെ ഒരുപക്ഷെ മാധ്യമങ്ങളോടൊക്കെ വലിയ പ്രഷറൊക്കെ ചെലുത്തുന്നുണ്ടാവാം പക്ഷെ ഞാൻ പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും അതല്ല എങ്കിൽ നിങ്ങൾ അതിൽ കേസ് എടുക്കുക കേസെടുക്കുക കേസെടുത്തത് നടത്തുക ഒപ്പം ഗൾഫ് ന്യൂസിനും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനും ടൈംസ് നൌവിനും ടൈംസ് ഓഫ് ഇന്ത്യ ഇവരൊക്കെ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് അവർക്കെതിരെ കൂടി കേസെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു കൃത്യമാണ് വേറെ ഇതിനകത്ത് പറയാനുള്ളത് ശ്രീജിത്തിന്റെ കൂടെ ചർച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഷോക്ക് ആയിരുന്നു വരില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു വക്കീലാണ് അവര് റേപ്പ് അവര്സിനെതിരെ അതായത് റേപ്പ് അക്യൂസ്ഡിന് വേണ്ടിയിട്ട് ഏതോ കത്തോലിക്ക ചർച്ചിന്റെ ആണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ വായിച്ചത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് അറിയില്ല ഒരു വിക്ടിമിനെതിരെ കേസ് നടത്തുന്ന ഒരു സ്ത്രീയാണ് ആരാണ് ആ റേപ്പിനെ അവിടെ ആക്കിയത് ഒരു വിക്ടിം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ട് സ്ത്രീ ആയിട്ടൊരു വക്കീല് ആ വിക്ടിമിനെതിരെ അതായത് അക്യൂസ്ഡിന് വേണ്ടിയിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പറയാം ഒരു ലോയർ ആണ് ഞാൻ കേസ് നടത്തുന്നു അതിൽ വേറെ ന്യായാന്യായങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ലാണ് പക്ഷെ അവര് തന്നെ തിരിഞ്ഞു പറയാണ് ഇല്ലാത്തൊരു റേപ്പ് ജോക്കിനെ ഉണ്ടാക്കി അവര് പറയുകയാണ് ഈ ആളുടെ കൂടെ നമുക്ക് സഹകരിക്കാൻ പാടില്ല ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണെന്ന് വെച്ചാൽ പൊതു പൊതുജീവിതത്തിൽ നമ്മൾ ഇത്ര തുറന്ന് ഇരട്ടത്താപ്പ് കാണിച്ച് ജീവിച്ചിട്ട് ഒരു വളരെ ഹൈ ആയിട്ടുള്ള ഒരു എന്താ പറയാ അതിനൊരു മോറൽ പെഡസ്റ്റൽ ഞാൻ വളരെ ഞാൻ എനിക്ക് വളരെ എന്റെ മൂല്യങ്ങൾ വളരെ മികച്ചതാണ് എന്ന് ഇത്തരം ഇരട്ട ഇരട്ട ഇരട്ടത്താപ്പം കൊണ്ട് നടക്കുന്ന ആളുകളാണ് ശ്രീജിത്തിനെ ബഹിഷ്കരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ല പത്മേഷ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് വന്നിരിക്കുന്നത് ചില വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അത്രത്തോളം അപമാനം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയാണ് കോൺഗ്രസ് ഒരു ശബരിമല കരട് നിയമം കൊണ്ടുവന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ആ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ വാദഗതികളൊക്കെ തന്നെ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് നോക്കൂ ഇത് ശബരിമലയിലെ ആചാര ലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെ ക്രിമിനൽ നടപടികൾക്ക് രണ്ടു വർഷത്തെ തടവിന് ഒക്കെ വിധിക്കുകയാണ് എങ്കിൽ ഈ നിയമം അവതരിപ്പിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം മുമ്പ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം വ്രതം പാലിക്കാതെ പൂർണ്ണമായി പാലിക്കാതെ പോയി എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെ ശബരിമലയ്ക്ക് പോകുമ്പോൾ അങ്ങനെ പോയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ വന്നാൽ അദ്ദേഹം ജയിലിൽ കിടക്കും ഈ നിയമം കൊണ്ടുവരുന്ന ആൾ തന്നെ ജയിലിൽ കിടക്കും എന്നൊക്കെ ഒരു 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 വ്യക്തി പറയുകയുണ്ടായി അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ താങ്കൾക്ക് ഒരുപക്ഷെ അറിവില്ലാത്തതായിരിക്കാം പക്ഷേ ഇന്ത്യയിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇതിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല അതുകൊണ്ട് ചെന്നൈത്തല ജയിലിൽ കിടക്കില്ല അപ്പോൾ ഇത്രയും വലിയ വാദം കുറേ അധികം എയർ ടൈം എടുത്തതിന് ശേഷം പറയുന്നത് ഒരു നിമിഷത്തിൽ പൊളിഞ്ഞു പോവുകയാണ് അതിനുശേഷം വീണ്ടും ഒരു അടുത്ത വാദം വരുന്നു ഒരു വ്യക്തി ഒരു സ്ത്രീ അവരുടെ വീട്ടിലുള്ള ഒരാൾ ശബരിമലയിലേക്ക് പോകാനായിട്ട് ആചാരം നോക്കി നൊയമ്പെടുത്ത് വ്രതമെടുത്തിരിക്കുന്ന സമയത്ത് ആ ആളിൻ്റെ കൺമുന്നിൽപ്പെട്ടാൽ ആ കൺമുന്നിൽപ്പെടുന്ന ആ കുടുംബത്തിലെ സ്ത്രീയെ ജയിലിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നമുണ്ടത്രേ അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നോക്കൂ ഇത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതെ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞത് ആ നിയമത്തിലായി പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചു കേൾക്കൂ എന്നിട്ട് ഞാൻ പ്രതികരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് അവതാരക ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിന് ഇതിന് വായിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നോക്കൂ നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ആചാരമാണ് ശബരിമലയിലേത് ഈ പോകുന്ന ആൾക്കാർക്കൊക്കെ വീട്ടിൽ സ്ത്രീകളുള്ള ആൾക്കാരാണ് അല്ലാതെ സ്ത്രീകളില്ലാത്ത ആൾക്കാർ അത് അമ്മയായിട്ടോ സഹോദരിയായിട്ടോ ഭാര്യയായിട്ടോ മകളായിട്ടോ ഒക്കെ ബന്ധുക്കളുള്ള ആൾക്കാരാണ് ഇവരാരും തന്നെ സൈഡിലൊന്നും കാർഡ്ബോർഡ് പെട്ടി കെട്ടിവെച്ച് നേരെ നോക്കുന്ന സ്ഥലത്ത് അവർ വരാതെ അല്ല യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെ ഇളിഭ്യരാകാതെ തെറ്റായിട്ടുള്ള വാദങ്ങൾ ഉപയോഗിച്ച് ഇളിഭ്യരാകാതെ ഇരിക്കുക അപ്പൊ ഒന്നുകിൽ നിങ്ങളുടെ സ്വന്തം വിജ്ഞാനം എത്രത്തോളം ദൃഢമാണ് ശക്തമാണ് എന്നുള്ളത് ഒരു പൊതുവേദിയിൽ പറയാം എന്നുള്ളതിനെ പറ്റി സ്വയം ബോധ്യമുണ്ടാവുക അല്ലെങ്കിൽ ബഹിഷ്കരണം തന്നെയാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പൊ അത് അവരുടെ സ്വാതന്ത്ര്യം ഇനി രണ്ട് ഒരു ചാനലിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അതൊരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും കാരണം ഇവരെല്ലാവർക്കും ഒരു പ്രത്യേക രാഷ്ട്രീയം ഒരു പക്ഷേ ഉണ്ടായിരിക്കാമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി ആ രീതിയിലുള്ള ഒരു നടപടി എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിൻ്റെ ചില നേതാക്കൾ ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ പണിക്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല എന്നുള്ള ഒരു വാദം പറഞ്ഞിരുന്നു എനിക്ക് എൻ്റെ രണ്ടാം ക്ലാസ് ഒക്കെ ഓർമ്മ വന്നു വന്ന് പിന്നെ മറ്റൊരു വാദം പറഞ്ഞിരുന്നത് ഇയാളുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ ഒരു സി പി എം നേതാവുണ്ട് പിന്നീട് ഞാൻ ചർച്ചയിലുണ്ട് എങ്കിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു വരാമെന്ന് ഏറ്റിരുന്ന ഒരു ചർച്ചയിൽ നിന്ന് ഒഴിവായ ഒരു സി പി എം നേതാവുണ്ട് അദ്ദേഹം ഇന്ന് രാജ്യസഭാ മെമ്പറാകുന്ന ആളാണ് അപ്പൊ ഇങ്ങനെ കുറെ അധികം തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ബഹിഷ്കരണത്തിനുള്ള ഒരു ശ്രമം ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത ഒന്ന് രണ്ട് ഈ ഒരു വിവാ വിവാദം ഉണ്ടായതിനു ശേഷം ഈ സി പി എം പാർട്ടി എന്നെ ബഹിഷ്കരിക്കുന്നു എന്ന് എങ്ങും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതൊരു നല്ല പോസിറ്റീവായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം അവർക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് തന്നെ ശബ്ദം മറ്റുള്ളവരുടെ അവരന്റെ ശബ്ദത്തിന് സംഗീതമായിട്ട് കേൾക്കണം എന്നുള്ള വാദഗതികളൊക്കെയാണ് അപ്പൊ അവരെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ വിലമതിക്കുന്ന ആൾക്കാരാവണം കാരണം നൂറ്റി പതിനെട്ട് എ എന്ന് പറയുന്നത് കേരള പോലീസ് നിയമത്തിലെ മാധ്യമ മാരണ നിയമം കൊണ്ടുവന്നിരുന്നത് അവരാണെങ്കിലും അവരിൽ തന്നെയുള്ള പല ആൾക്കാരും അത് തെറ്റാണ് എന്നുള്ള അഭിപ്രായം പരസ്യമായിട്ട് പറഞ്ഞിരുന്ന ആൾക്കാരുമാണ് ഒന്ന് രണ്ട് ഇതിലൊരു ആശയപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുണ്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്ന ഒരു റേപ്പ് ജോക്കിന്റെ പേരിൽ റേപ്പ് ജോക്ക് അല്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവരുടെ വാദത്തിൽ ഞാൻ പറഞ്ഞു ഒരു റേപ്പ് ജോക്ക് പറഞ്ഞിരിക്കുന്ന ആളിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം പാർട്ടി വിടേണ്ടി വരും കാരണം രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ പെൺകുട്ടികൾ കുനിഞ്ഞു നിന്നാൽ വലിയ പ്രശ്നമാണ് എന്ന് അവരുടെ ഒരു നേതാവ് പറയുന്നതിനെ അവർക്ക് ഒരു സ്ത്രീ വിരുദ്ധ പരാമർശമായിട്ട് തോന്നുന്നില്ല ഒരു സ്ത്രീ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെ കാണാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതിനെ ഒരു മോശം പരാമർശമായിട്ടോ സ്ത്രീ വിരുദ്ധതയായിട്ടോ അവർക്ക് തോന്നുന്നില്ല തുടക്കത്തിൽ പത്മേച്ചി പറഞ്ഞതുപോലെ തന്നെ പെണ്ണുള്ളിടത്ത് പെൺവാണിഭം നടക്കും എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഇതുപോലെ സ്ത്രീ വിരുദ്ധമോ റേപ്പ് ജോക്കോ ആവുന്നില്ല പെൺവാണിഭത്തിനെ പറ്റിയാണ് പറയുന്നത് അത് റേപ്പ് ജോക്ക് ആകുന്നില്ല ഒരു സി പി എമ്മിൽ തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ യുവജന പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മുടെ ഒരു മുൻ മുഖ്യമന്ത്രി തന്നെ അഭിസാരികളെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ എന്ന രീതിയിൽ പരാമർശിച്ചിരിക്കുന്നത് റേപ്പ് ജോക്ക് ആകുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് പരാമർശങ്ങളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പിന്നെ ഈ സ്വന്തമായി കോടതിയും പോലീസും ഒക്കെ ഉള്ള പാർട്ടിയിൽ തീവ്രത കുറഞ്ഞ പീഡനത്തിനെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു പാറ്റേൺ വളരെ ക്ലിയർ ആണ് സ്ത്രീയെ പൂതന എന്ന് വിളിക്കുന്ന നേതാവുണ്ട് പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതൊന്നും സ്ത്രീവിരുദ്ധമല്ലാതിരിക്കുകയും നടന്ന ഒരു സംഭവത്തിനെ പറ്റി പറയുകയും ഒരു ഇംഗ്ലീഷ് വാക്ക് അവർക്കറിയാതിരിക്കുന്നത് ഞാൻ അബദ്ധത്തിൽ ഉപയോഗിച്ചു പോയിരിക്കുന്നതിൻ്റെ പേരിൽ അതൊരു സ്ത്രീ വിരുദ്ധതയാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒരു വലിയ ഇരട്ടത്താപ്പുണ്ട് ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഫേസ്ബുക്കിൽ ആരോ എവിടെയോ എഴുതിയിരിക്കുന്ന തികഞ്ഞ സ്ത്രീവിരുദ്ധ അശ്ലീല പരാമർശങ്ങൾ യാതൊരു എളുപ്പം കൂടാതെ പ്രായഭേദം എന്നീ ആൾക്കാർ കാണുന്ന ചാനലുകളിൽ തത്സമയം വന്നിരുന്ന് വായിക്കുന്ന നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനത്തിന് യാതൊരു വിധത്തിലുള്ള അശ്ലീലമോ സ്ത്രീവിരുദ്ധതയോ റേബ്ജോക്കോ ഇല്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ എങ്ങനെ ബഹിഷ്കരിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിന് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല